Hey. Eight bar corner pocket, calling all the shots, boy. Raw denim, five pockets, feeling like a hot boy. Y'all tripping, I was in the crib watching Top Boy. Chopping up this green, cause I got a thing for Bok Choy. Ain't worried about your playlist, bruh. I need an alias, I need a foreign passport, interchange of radius. I don't pay him, but I don't save him, I ain't the glaciers. Need two chains like Def Jam to change the glaciers. Titanic crash against Flush, you know my wave crazy. Put over with no ID, look like cocaine 80. Same kid with stripes like a ref. ഹലോ എവ്രി വൺ വെൽക്കം ടു പിറ്റ് സ്റ്റോപ്പ്. നമസ്കാരം. നമ്മളിന്നുള്ളത് 2020 WRV ഹോണ്ടയുടെ WRVയുടെ കൂടെയാണ്. WRV ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് വന്നിരിക്കുകയാണ് WRVക്ക്. BS6 ഡീസലും BS6 പെട്രോൾ എൻജിൻസോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വളരെ ഷോർട്ടായിട്ടുള്ള റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്കറിയേണ്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പെട്ടെന്നൊന്ന് കവർ ചെയ്തിട്ട് പറഞ്ഞുതരാം. സോ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് ഫോളോ ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും വരുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. സോ WRVയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. WRV എന്ന് പറയുന്നത് അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വളരെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ WRVയുടെ ഡിസൈനിനെ കുറിച്ച് ആദ്യം ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറഞ്ഞുതരാം. ഡിസൈനിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഈ ഒരു വലിയൊരു ക്രോം ഫിനിഷ് വരുന്നുണ്ട് ഹോണ്ട ലോഗോയോട് കൂടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ബമ്പറുടെ സെറ്റപ്പും എല്ലാം ഈ ഒരു ഫ്രണ്ട് ഫേസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബൾക്കി ആയിട്ടുള്ളൊരു വെഹിക്കിളായിട്ട് തോന്നും. പക്ഷെ സത്യത്തിൽ WRVയുടെ വിത്ത് ഹ്യുണ്ടായി വെന്യൂവിനെക്കാളും കുറവാണ്. സോ ഹ്യുണ്ടായി വെന്യൂ തന്നെ ഒരു കുറച്ച് കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അതിനേക്കാളും കുറഞ്ഞിട്ടുള്ളൊരു വിത്താണ് WRVക്ക് വരുന്നത്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ LED പ്രൊജക്ടർ ലാംപ്സ് വരുന്നുണ്ട്. LED DRLs വിത്ത് ഫോഗ് ലാംപ്സും വരുന്നുണ്ട്. സോ ഈ ഒരു ഒരു ഫ്രണ്ട് ഫേസ് നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് അട്രാക്റ്റീവ് ആണ്. ടിപ്പിക്കൽ ഹോണ്ടയുടെ ഒരു ഡിസൈൻ തന്നെ, ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് നല്ല പ്രീമിയം ലുക്കിംഗ് 16-inch അലോയ് വീൽസ് വരുന്നുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള സൈഡ് മിറേഴ്സ്. ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 188mm വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ലീസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് ആണ്. കാരണം ബെസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റ നെക്സോൺ ആണ്. 210mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഒരു സോഫ്റ്റ് റോഡറാണ്. അതായത് ടാറ്റ നെക്സോൺ കുറച്ചുകൂടെ നമുക്ക് റഫായിട്ട് ഓടിക്കാൻ പറ്റും. ഇത് കുറച്ചുകൂടെ ഒരു ഒരു പ്രീമിയം കാറ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് WRV. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ എലമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ടിപ്പിക്കൽ ഹോണ്ടയുടെ BRVയുടെ കുറച്ചൊന്ന് ചെറുതാക്കിയ പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഇവിടെ ഈ ഒരു ബ്രേക്ക് ലൈറ്റിന്റെ ഡിസൈൻ കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് LED വരുന്നത്. ഈ ഒരു പാർട്ട് സെപ്പറേറ്റഡ് രണ്ട് പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് നമുക്ക് ഈവനിങ് ടൈം അല്ലെങ്കിൽ ബ്രേക്ക് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ഡിസൈൻ നന്നായിട്ട് അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. സോ ഇതൊക്കെയാണ് ഡിസൈൻ ലാംഗ്വേജിൽ. നമുക്ക് പുറകിൽ പാർക്കിംഗ് സെൻസറും ക്യാമറയും അതുപോലെ തന്നെ ബമ്പർ സ്കിഡ് പ്ലേറ്റ്സും വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഡിസൈനിൽ അട്രാക്റ്റീവ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഹോണ്ട എല്ലായിടത്തും കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ക്രോം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലും ക്രോം, വലിയൊരു ക്രോം സ്ട്രിപ്പ് വരുന്നുണ്ട്. ബാക്കിലും ഒരു വലിയൊരു ക്രോം സ്ട്രിപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഹ്യുണ്ടായി ലോഗോ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ ഒരു റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. കാരണം ഹ്യുണ്ടായി വെന്യൂവിൽ റിയർ വൈപ്പർ വരുന്നില്ല. സോ ഇതൊക്കെയാണ് ഹോണ്ട WRVയുടെ ഡിസൈനിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ റൂഫ് റെയിൽസ് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, ഷാർക്ക് ഫിൻ ആൻറ്റണ. സോ കംപ്ലീറ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ WRVയുടെ ഡിസൈൻ നല്ല രീതിക്കുള്ള ഡിസൈൻ തന്നെയാണ്, അട്രാക്റ്റീവ് തന്നെയാണ്. പക്ഷേ ബാക്കിയുള്ള റൈവൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്റീരിയർ ഫീച്ചേഴ്സും ഡ്രൈവബിലിറ്റിയും എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സോ WRVയുടെ ഇന്റീരിയേഴ്സ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ആക്ച്വലി WRVയുടെ ഇന്റീരിയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിത്ത് കുറച്ച് കുറവാണ്. എന്നാൽ പോലും ഇന്റീരിയേഴ്സ് കുറച്ച് സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നത്, അതായത് ഈ ഒരു ക്യാബിന്റെ ലേഔട്ട് കാരണം കുറച്ച് സ്പേഷ്യസ് ആയിട്ടാണ് ഇന്റീരിയേഴ്സ് തോന്നുന്നത്. അതുപോലെ ഡ്രൈവർ സെൻട്രിക് ക്യാബിനാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡാഷ്ബോർഡ് വരികയാണെങ്കിൽ പോലും ഈ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഡ്രൈവറിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിക്ക് ഡ്രൈവർ സെൻട്രിക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ AC വെൻസിന്റെ ഡിസൈൻ കാണാൻ നന്നായിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ നന്നായിട്ടുണ്ട് യൂസ് ചെയ്യാൻ. ടച്ച് സ്ക്രീനിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നാവിഗേഷനും വരുന്നുണ്ട്. നല്ല കുഴപ്പമില്ലാത്ത രീതിക്കുള്ളൊരു നാവിഗേഷനാണ്. ഗൂഗിൾ മാപ്സിനെ പോലെയുള്ള ഒരു നാവിഗേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈസി ടു യൂസ് ആണ് ടച്ച് സ്ക്രീൻ. പക്ഷേ ഈ സ്വിച്ചസ് ഉണ്ടല്ലോ, ഈ സ്വിച്ചസ് മാത്രം കുറച്ച് ബേസിക് ആയിട്ട് തോന്നി. കുറച്ചുകൂടെ പ്രീമിയം സ്വിച്ചസ് പ്രൊവൈഡ് ചെയ്യായിരുന്നു. പക്ഷെ അതേസമയത്ത് സ്റ്റിയറിംഗ് ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം സ്റ്റിയറിംഗ് അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ വരുന്ന കൺട്രോൾസ് എല്ലാം ഭയങ്കര പ്രീമിയം ആയിട്ടുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഡയൽസും നന്നായിട്ടുണ്ട് കാണാൻ.
ഡയൽസിൽ സെന്ററിലെ സ്പീഡോമീറ്റർ, ലെഫ്റ്റിൽ ആർ പി എം, റൈറ്റ്സിൽ റൈറ്റ് സൈഡ് ട്രിപ്പ് മീറ്റർ വരുന്ന ഒരു ചെറിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത് അവിടെ. സോ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നുണ്ട്. ഒരു പ്രീമിയം ആയിട്ട് തോന്നുന്ന വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ സി കൺട്രോൾസ് മുഴുവൻ ഒരു ടച്ച് സിസ്റ്റത്തിലാണ് വരുന്നത്. അതായത് എ സിയുടെ കൺട്രോൾസ് മുഴുവനായിട്ട് എന്താ പറയാ, എ സി ഓൺ ഓഫ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന എല്ലാം നമുക്ക് ടച്ചിലൂടെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ കുറച്ച് യൂട്ടിലിറ്റി സ്പേസസ് വരുന്നുണ്ട്, അതായത് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, യൂട്ടിലിറ്റി സ്പേസ് വരുന്നുണ്ട്. സോ ഇതൊക്കെ കുറച്ച് യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ വേറൊരു നോട്ടീസബിൾ ഫീച്ചർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൈറ്റ് സൈഡ്, അതായത് സ്റ്റിയറിംഗിന്റെ റൈറ്റ് സൈഡ് ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അത് കുറച്ച് എക്സ്ക്ലൂസീവ്ലി ഡ്രൈവർക്ക് ആവശ്യമുള്ള ഇപ്പൊ എന്തെങ്കിലും ഡ്രിങ്ക്സോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അത് ഇവിടെ വെക്കാം, കാരണം ഇവിടെയുള്ള സ്പേസ് വേറെ ആർക്കെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്താ നോട്ടീസ് ചെയ്തെന്ന് വെച്ചാൽ, ഹാൻഡ് റെസ്റ്റിന്റെ ഹൈറ്റ് കുറച്ച് കുറവ് എന്നുള്ള പോലെ തോന്നി. കാരണം ഹാൻഡ് റെസ്റ്റ് കുറച്ച് ഹൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാസഞ്ചർ, അതായത് ഡ്രൈവർക്കും അതുപോലെ തന്നെ കോ പാസഞ്ചർക്കും ഈസി ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹാൻഡ് റെസ്റ്റിന്റെ ഉള്ളിലൊരു പവർ പോർട്ട് വരുന്നുണ്ട് കേട്ടോ, അതായത് ചാർജിംഗ് പോർട്ട് ഹാൻഡ് റെസ്റ്റിന്റെ ഉള്ളിലും വരുന്നുണ്ട്. അതിന്റെ ഉള്ളിലും ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ്സ് കംഫർട്ടബിൾ ആണ്, കുഴപ്പമില്ല. ചെറിയൊരു സൺറൂഫ് വരുന്നുണ്ട്, അതായത് കോമ്പറ്റീഷൻ റൈവൽസിൽ വരുന്ന രീതിക്കുള്ള സൈസിൽ ചെറിയൊരു സൺറൂഫും കൂടെ ഡബ്ല്യു ആർ വിയിൽ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഡബ്ല്യു ആർ വിയുടെ ഇന്റീരിയേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. നാവിഗേഷൻ, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. സോ ഓവറോൾ കോമ്പറ്റീഷനിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. വയർലെസ് ചാർജിംഗ് ഓപ്ഷൻ വരുന്നില്ല. പിന്നെ ഒരു നോട്ടീസബിൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗിയർ ലിവറിന്റെ സൈസ് ഭയങ്കര ചെറുതായിട്ട് തോന്നി. അതായത് ഒരു ഹച്ച് ബാക്കിലുള്ളതിനേക്കാളും ചെറിയൊരു ഗിയർ ലിവർ ആയിട്ട് തോന്നി. കാരണം ഈ വെഹിക്കിളിന്റെ സൈസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗിയർ ലിവറിന്റെ സൈസ് വളരെ ചെറുതായിട്ട് തോന്നി. എസ്പെഷ്യലി നമ്മൾ വെഹിക്കിൾ ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗിൽ കൈവച്ചിട്ട് ഗിയർ മാറ്റുമ്പോൾ, ഓരോ തവണ ഗിയർ മാറ്റുമ്പോഴും നമുക്ക് ഗിയർ ലിവറിന്റെ സൈസ് വളരെ ചെറുതായ പോലെയുള്ള ഒരു ഫീല് വരുന്നുണ്ട്. ഓക്കെ, സോ വണ്ടി ഓടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബാക്ക് സീറ്റിനെ കുറിച്ച് ചെറിയൊരു റിവ്യൂ പെട്ടെന്നൊന്ന് നോക്കിയിട്ട് പോവാം. സോ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ക്യാബിൻ കുറച്ച് സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഓൾമോസ്റ്റ് നെക്സോണിന്റെ ക്യാബിന്റെ അത്രയും സ്പേസ് എനിക്ക് തോന്നുന്നുണ്ട്. വിത്തും കാര്യങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ പോലും ക്യാബിൻ കുറച്ച് സ്പേഷ്യസ് ആണ്. മേ ബി ലെങ്ത് വൈസ് ഡബ്ല്യു ആർ വി ആണ് ഏറ്റവും കൂടുതൽ, അതുകൊണ്ടുള്ള ഒരു ഡിഫറൻസ് ആയിരിക്കും. ഹെഡ്റൂമൊക്കെ ഓൾമോസ്റ്റ് വെന്യൂവിന്റെ അത്ര ഹെഡ്റൂമേ ഉള്ളൂ. പക്ഷെ ലെഗ് റൂം, ഫ്രണ്ട് സീറ്റ് എന്റെ ഒരു കോൺഫിഗറേഷൻ വെച്ചിട്ട് പോലും ലെഗ് റൂം നല്ല രീതിക്ക് വരുന്നുണ്ട്. അതുപോലെ മൂന്നാൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്. കാരണം സെന്റർ ടണൽ അത്രത്തോളം ഹൈറ്റിലല്ല ഉള്ളത്. സോ കാല് വെക്കാനും എല്ലാത്തിനും ആയിട്ടുള്ള ഒരു കംഫർട്ട് കാരണം മൂന്നാൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഡബ്ല്യു ആർ വിയിൽ ഇരുന്ന് ട്രാവൽ ചെയ്യാം. വലിയ സൈസുള്ള ആളുകളല്ല കേട്ടോ, ഒരു ആവറേജ് സൈസുള്ള ആളുകൾക്ക്. അതുപോലെ മിസ്സിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിയർ എ സി വെന്റ്സ് വരുന്നില്ല, റിയർ ചാർജിംഗ് പോർട്ട് വരുന്നില്ല, അതുപോലെ ഹാൻഡ് റെസ്റ്റും വരുന്നില്ല. ഇതൊക്കെയാണ് മിസ്സിംഗ് ഫീച്ചേഴ്സ്. സോ നമുക്ക് ഡബ്ല്യു ആർ വിയുടെ ഡീസൽ എഞ്ചിൻ ആണ്, നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസും കൂടെ പറഞ്ഞുതരാം. സോ നമ്മൾ ഡബ്ല്യു ആർ വിയുടെ ഇന്റീരിയേഴ്സും ബാക്ക് റോയും ഒക്കെ കണ്ടു. ഇനി നമ്മൾ ഡബ്ല്യു ആർ വിയുടെ ഡ്രൈവിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാൻ പോകുന്നത്. കാരണം ഡ്രൈവിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ വരുന്നത് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണ് കേട്ടോ. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനും 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും. ഇത് എക്സ്ക്ലൂസീവ്ലി ഡീസൽ എഞ്ചിൻ ആണ്, ബി എസ് സിക്സ് കംപ്ലയൻറ്റ് ഡീസൽ എഞ്ചിൻ ആണ്. 100 BHP പവറും 200 Nm ഓഫ് ടോർക്കുമാണ് വരുന്നത്. പവർ ഫിഗേഴ്സ് വലിയ രീതിക്ക് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ പോലും എങ്ങനെയാണ് ഡ്രൈവിംഗ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. പവർ ഫിഗേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കമ്പയർ ടു അതർ ഡീസൽ എഞ്ചിൻസ്, ഹ്യുണ്ടായി വെന്യൂവിനേക്കാളും 2 BHP കൂടുതൽ പവറാണ് ഡബ്ല്യു ആർ വിക്ക് വരുന്നത്. പക്ഷെ കമ്പയർ ടു എക്സ് യു വി 300 അല്ലെങ്കിൽ ടാറ്റ നെക്സോൺ എന്നൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പവർ ഫിഗേഴ്സ് കുറച്ച് കുറവാണ്. ബ്രസയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ബ്രസ പെട്രോൾ വേരിയന്റിൽ മാത്രമാണ് അവൈലബിൾ. ഡബ്ല്യു ആർ വി എന്ന് പറയുന്നത് പെട്രോളും അവൈലബിൾ ആണ്, ഡീസലും അവൈലബിൾ ആണ്. സോ നമ്മളിപ്പോൾ എക്സ്ക്ലൂസീവ്ലി ഡബ്ല്യു ആർ വി ഡീസലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എനിക്കിതിന്റെ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 4000 RPM ആണ് റെഡ് ലൈൻ വരുന്നത്. ഇത് 100 BHP പവറുള്ള ഒരു കാറാണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ബോഡി വെയിറ്റ് കുറച്ച് കുറവായത് കാരണം നമുക്ക് വെഹിക്കിളിന്റെ പുള്ളിങ് നല്ല രീതിക്കുള്ളൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. 6-speed മാനുവൽ ഗിയർ ബോക്സ് വരുന്നത് കേട്ടോ. ഗിയർ മാറ്റുമ്പോൾ ഗിയർ ലിവറുടെ സൈസ് എന്താ ഇത്ര ചെറുതായി പോയി എന്നുള്ളൊരു തോന്നലാണ് വരുന്നത്. പക്ഷെ അതല്ലാതെ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതുമല്ലാതെ ഹോണ്ടയുടെ ഒരു ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ചേസി ആയത് കാരണം നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ 120 km/h സ്പീഡിലാണ് പോകുന്നത്, എന്നാൽ പോലും നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട് വെഹിക്കിൾ ഓടിക്കുമ്പോൾ. അത് ശരിക്കും പറഞ്ഞാൽ ഹൈവേ ഡ്രൈവിങ്ങിന് വളരെ ഉപകാരമായിരിക്കും.
സോ ഡീസൽ എഞ്ചിൻ ആയത് കാരണം നല്ല രീതിക്ക് എഫിഷ്യൻസി ഉണ്ടാവും. അതുപോലെ തന്നെ വിത്ത് കുറവാണെങ്കിലും ക്യാബിൻ കുറച്ച് സ്പേഷ്യസ് ആയത് കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ വെന്യൂ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് ക്യാബിൻ്റെ ഒരു സ്പേഷ്യസ്നെസ്സിലും കാര്യങ്ങളിലൊക്കെ. സോ WRV എങ്ങനെയുള്ളൊരു ഒരു കാറ്റഗറിയാന്ന് വെച്ചാൽ വെഹിക്കിൾ ഓടിക്കാൻ നല്ല ഒരു ഒരു ഫൺ ടു ഡ്രൈവ് കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. 100 BHP പവർ ആണ് എന്നൊന്നും പറയില്ല, കുറച്ചുകൂടെ കൂടുതൽ പവർ ഉള്ള പോലെയാണ് എനിക്ക് ഓടിക്കുമ്പോൾ തോന്നുന്നത്. പിന്നെ ഡീസൽ എഞ്ചിൻ ആയത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എഫിഷ്യൻസിയും അതുപോലെ തന്നെ ഒരു ബെറ്റർ എഫിഷ്യൻസി ഉള്ള ഒരു വെഹിക്കിൾ ആയിരിക്കും WRV. സോ BS6 അപ്ഡേറ്റോട് കൂടിയിട്ട് കൂടുതൽ WRVs റോഡിൽ കാണാൻ കഴിയും എന്നുള്ളൊരു ഒപ്പീനിയൻ വരുന്നുണ്ട്. കാരണം സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ആണെന്നുണ്ടെങ്കിലും വെഹിക്കിൾ ഡ്രൈവിംഗ് ഇപ്പൊ ഹൈ സ്പീഡിൽ തന്നെ ഞാനിപ്പോ ലെയിൻ ചേഞ്ചും കാര്യങ്ങളും ചെയ്യുമ്പോഴും നല്ല രീതിക്കുള്ള ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട് എനിക്ക് വണ്ടി ഓടിക്കുമ്പോ. With a smile on my face upon my arrival, it's a difference when racing for your survival. Think I'm poised to win it, checker flags waving, Nipsey on a drinking shark. നമ്മളുടെ WRV ആയിട്ടുള്ള ഒരു ഷോർട്ട് ഡ്രൈവ് കഴിഞ്ഞിരിക്കുകയാണ്. സോ WRV BS6 പെട്രോളും അവൈലബിൾ ആണ്, ഡീസലും അവൈലബിൾ ആണ്. സോ ഇതിന്റെ പ്രൈസ് 9.8 to 10.9 lakhs ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതായത് കോമ്പറ്റീഷനിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസിന് കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് തന്നെയാണ് ഹോണ്ട കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു BS6 അവതാറിൽ കൂടുതൽ WRVs റോഡിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. കാരണം WRV ഡീസലാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്, ഓടിക്കാൻ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. 100 BHP കൂടുതൽ പവറുള്ള പോലെ തോന്നുന്നുണ്ട്, അതാണ് ഒരു ഹൈലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ഫീച്ചർ ലോഡഡ് ആണ്, ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. സോ ഓവറോൾ WRV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ടയുടെ പ്രീമിയംനെസ് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഹോണ്ടയുടെ സർവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് WRV കോമ്പാക്ട് SUV സെഗ്മെന്റിൽ ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും തന്നെയാണ് അഭിപ്രായം. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സോ ദയവായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് ഫോളോ ചെയ്യുക. സോ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.